Hi friends, welcome to Deepa's Wonder World. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മത്തങ്ങയും വൻപയറും വെച്ചിട്ടുള്ള ഒരു തനി നാടൻ എരിശ്ശേരിയാണ്. എരിശ്ശേരിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. മത്തങ്ങ 250 ഗ്രാം, മുളകുപൊടി 1 ടീസ്പൂൺ, വൻപയർ 1/2 കപ്പ്, ജീരകം 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, തേങ്ങാ ചിരകിയത് 2 കപ്പ്, വെളുത്തുള്ളി 6 അല്ലി. നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 1/2 കപ്പ് വൻപയർ ഒരു പാത്രത്തിലേക്കിട്ട് നന്നായി കഴുകിയെടുക്കുക. അതിനുശേഷം കഴുകി വെച്ചിരിക്കുന്ന വൻപയർ കുക്കറിലേക്കിട്ട് ഒരു 4-5 വിസിൽ തിളപ്പിക്കുക. അപ്പോഴേക്കും നമ്മുടെ പയർ നന്നായിട്ട് വെന്ത് കിട്ടും. ഇങ്ങനെ വേവിച്ചെടുത്ത പയർ ഞാനൊരു ബൗളിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടെ മത്തങ്ങയും വേവിച്ചെടുക്കാം. അതിനായി കുക്കറിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മത്തങ്ങ ഇട്ട് കൊടുക്കുക. അതിനുശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, ആവശ്യത്തിന് വെള്ളം. വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ കഷ്ണങ്ങൾ മുങ്ങിക്കിടക്കാൻ പാകത്തിന് മാത്രമേ വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ, വെള്ളം ഒട്ടും കൂടാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്കിത് തവി വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. 3 വിസിൽ മതിയാകും, അപ്പോഴേക്കും കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ടാകും. ഇപ്പോൾ നമ്മുടെ കുക്കറിന്റെ പ്രഷറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. കഷ്ണങ്ങൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉടച്ചെടുക്കണം. അതിനു വേണ്ടിയിട്ട് ഇതുപോലെ കുഴിയുള്ള ഒരു തവി വേണം എടുക്കാനായിട്ട്. ഇനി ഇത് നന്നായിട്ട് ഇതുപോലൊന്ന് ഉടച്ചെടുക്കുക. മത്തങ്ങ നന്നായി വെന്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇതുപോലെ പെട്ടെന്ന് ഉടച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളത്തിൻ്റെ അളവും കറക്റ്റ് പാകത്തിനാണ്, അതുകൊണ്ടാണ് ഇതുപോലെ പെട്ടെന്ന് തന്നെ ഉടച്ചെടുക്കാൻ പറ്റുന്നത്. കൂടുതലായാൽ നമുക്ക് ഇതുപോലെ പെട്ടെന്ന് ഉടച്ചെടുക്കാൻ പറ്റത്തില്ല. ഇനി നമുക്കിതിലേക്കുള്ള അരപ്പ് അരച്ചെടുക്കണം. അതിനു വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് തേങ്ങാ ചിരകിയതും, 1 ടീസ്പൂൺ ജീരകം, 4 അല്ലി വെളുത്തുള്ളി, അല്പം വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്ത അരപ്പ് ഇതിലേക്ക് ഒന്ന് ഒഴിച്ച് ഇളക്കി കൊടുക്കാം. ഇനി മത്തങ്ങ ഒന്ന് കുറുകി വരണം. അതുവരെ ഇതിങ്ങനെ തന്നെ ഇരുന്ന് തിളക്കട്ടെ. ഈ സമയത്ത് ഇതിലേക്ക് വറുത്തെടുക്കാനുള്ളത് റെഡിയാക്കാം. അതിനായി ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള 3-4 ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വന്നതിന് ശേഷം മാത്രമേ ചെറിയ ഉള്ളി ഇടാവൂ, എന്നാൽ മാത്രമേ കറിക്ക് അതിൻ്റെതായിട്ടുള്ള രുചി കിട്ടത്തുള്ളൂ. ഇപ്പോൾ നമ്മുടെ ചെറിയുള്ളി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 വറ്റൽമുളകും 3 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് തിരുമി വെച്ചിരിക്കുന്ന 1 കപ്പ് തേങ്ങ കൂടി ഇട്ട് വറുത്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ തേങ്ങ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്യാം. നിങ്ങൾക്ക് കാണാം, നമ്മുടെ ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ മത്തങ്ങ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മത്തങ്ങയുടെ വെള്ളമൊക്കെ ഒന്ന് കുറഞ്ഞ് കറി നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ പുഴുങ്ങി വെച്ചിരിക്കുന്ന വൻപയറും വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ചേർത്ത് ഇളക്കി തിളപ്പിച്ചെടുക്കാം.
ഇപ്പോൾ നമ്മുടെ തനി നാടൻ മത്തങ്ങ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണ്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. See you with another video. Thanks for watching.